നച്ചുമാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇൻട്രോയിൽ എന്തായി കാല് കാണിക്കുന്നല്ലേ, ഇന്ന് നമ്മളൊരു ബേബി പെഡിക്യൂർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ പെഡിക്യൂറിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ഞാനൊരു ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂട് കുഞ്ഞുങ്ങളുടെ കാല് മുക്കാൻ പാകത്തിനുള്ളതായിരിക്കണം. ശേഷം അതിലേക്ക് ഒരു നുള്ളുപ്പും, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്, അതും ഞാനൊരു ചെറിയ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു വെള്ളത്തിലേക്ക്. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു സോപ്പിൻ്റെ എഫക്റ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മൈൽഡ് ഷാമ്പൂസ് എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് മൈൽഡ് ഷാമ്പൂ എന്ന് എടുത്തു പറയുന്നത്. ഞാൻ ആദ്യം എടുത്ത ബോട്ടിലെ ഷാമ്പൂവിൻ്റെ അകത്ത് ഷാമ്പൂ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ഷാമ്പൂ എടുത്തിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ചളവിലേ മിക്സ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പായ സോക്കിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ കാല് ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചൂട് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് കാല് മുക്കി വയ്ക്കാൻ പരുവത്തിലുള്ള ചൂടേ ആകാവുള്ളൂ. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് നമ്മുടെ പഴയ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നഖങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുകയാണ്. ഈ ഒരു സോക്കിങ്ങിൻ്റെ സമയത്ത് വേണമെങ്കിൽ നഖങ്ങൾ വെട്ടാനുണ്ടെങ്കിൽ വെട്ടാവുന്നതാണ്. വാവേൻ്റെ നഖം ഞാൻ എപ്പോഴും ചെറുതായിട്ടാകുമ്പോഴേ വെട്ടിക്കൊടുക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ നഖങ്ങൾ വെട്ടാത്തത്. പക്ഷേ കുഞ്ഞിൻ്റെ നഖത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവളുടെ ഓരോ നഖത്തിലും ഇങ്ങനെ വരവര പോലെ പൊട്ടിയിരിക്കുന്ന പോലെയുണ്ട്. അപ്പോൾ അത് ഒന്ന് മാറ അതിൻ്റെ ഇടയ്ക്കെല്ലാം ഇരിക്കുന്ന അഴുക്കുകൾ പോകണമെങ്കിൽ നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് ചുരണ്ടി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവളെ കുളിപ്പിക്കുന്ന സമയത്തും ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ആ നഖങ്ങളൊക്കെ വൃത്തിയാക്കി കൊടുക്കാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഇതാ ഇപ്പം ഞാൻ അതുപോലെ തന്നെ ആ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് നഖങ്ങളെല്ലാം ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ്, നമ്മൾ പുറത്തൊക്കെ പോയിട്ട് കളിക്കുമ്പോൾ ഉള്ള അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ കാലിൽ നിന്ന് ആ ഒരു അഴുക്കുകളൊക്കെ പോകാനും ഈ ഒരു സോക്കിങ് എന്ന് പറയുന്നൊരു സ്റ്റെപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരു ഫുഡ് സ്ക്രബ്ബർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് കുഞ്ഞിന് ഇഷ്ടമാണ് ഇങ്ങനെ ഉരച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് കാലിൻ്റെ പാദമൊക്കെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. അവൾക്ക് കുളിക്കുന്ന സമയത്താണെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് അങ്ങനെ ഉരയ്ക്കാറുണ്ട്. അപ്പോൾ അത് വെച്ച് ചെറുതായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നെയിൽ കട്ടറിൻ്റെ അകത്തെ ഒരു ആ ഒരു പോർഷൻ വെച്ചിട്ട് നഖങ്ങളൊന്നും കൂടെ ഒന്ന് വൃത്തിയാക്കി വരഞ്ഞൊക്കെ കൊടുത്ത് ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് സോക്ക് ചെയ്ത് നന്നായിട്ട് കാലൊക്കെ ഒന്ന് കഴുകിയും കൂടെ കൊടുക്കുക. അപ്പം എത്ര നേരം സോക്ക് ചെയ്ത് വയ്ക്കാമോ, കുട്ടികൾ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഈ പുറത്തൊക്കെ പോയിട്ടുള്ള അഴുക്കുകളും കാര്യങ്ങളും ഒക്കെ പോകാനും ഡെഡ് സെൽസ് എല്ലൊക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതേ നമ്മൾ ഈ ഒരു ക്ലീനിങ് പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി പറയാൻ വേണ്ടിയിട്ട്, മറ്റൊന്നുമല്ല നമ്മുടെ നെയിൽ പോളിഷൊക്കെ ഉപയോഗിക്കുന്നുള്ള കുട്ടികളാണെങ്കിൽ ആ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം ഈ ഒരു ക്ലീനിങ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പൊതുവേ വാവയും നെയിൽ പോളിഷിന് വേണ്ടി നിർബന്ധം പിടിക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നെയിൽ പോളിഷ് ഉപയോഗിക്കാറില്ല. നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്ന കാണുമ്പോഴാണല്ലോ വഴക്കുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവൾക്ക് തൽക്കാലം നെയിൽ പോളിഷുകൾ ഉപയോഗിക്കാറില്ല. അടുത്ത സ്റ്റെപ്പായിട്ട് ഞാനൊരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. ഇതൊരു ഫേസ് സ്ക്രബ്ബറാണ്. ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അത് വെച്ച് ഞാനൊരു ചെറിയ സ്ക്രബ്ബ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ആ സ്ക്രബ്ബറിൻ്റെ തരികൾ ഉപയോഗിച്ച് നമ്മൾ സ്ക്രബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും അതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ രണ്ട് കാലും ഞാൻ ഒരുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്രബ്ബർ ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു മസാജും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം ഈ വെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകുക. അതിനുശേഷം നമ്മൾ ഈ ഒരു വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ട്. വെള്ളം മാറ്റി കൊടുത്തിട്ട് നല്ല കുറച്ച് പ്യുവറായിട്ടുള്ള വെള്ളം, ചൂട് വേണ്ട, തണുത്ത വെള്ളം മതിയാവും. അപ്പോൾ ആ ഒരു തണുത്ത വെള്ളത്തിൽ നമ്മൾ ഈ സോപ്പും കാര്യങ്ങളും എല്ലാം ഒന്ന് നന്നായിട്ട് കഴുകി കളയുന്നുണ്ട്. കഴുകി കളഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള കോട്ടൺ ടവലോ എന്തെങ്കിലും ടവൽസ് വെച്ചിട്ട് ഈ കാലിനെ ഒന്ന് ട്രൈ ആക്കി കൊടുക്കുക. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ടർക്കി വെച്ചിട്ട് കുഞ്ഞിൻ്റെ കാലൊന്ന് മൊത്തത്തിലൊന്ന് എന്താണ് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം അതിൽ പിടിച്ചോളും. നമ്മൾ ഒത്തിരി ഇട്ട് കാലിൽ തുണിയിട്ട് ഉരയ്ക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് വട്ടം ചുറ്റിയെടുത്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു വെള്ളം മാറ്റി കളയുക. എന്നിട്ട് വാവേൻ്റെ വീട്ടിയിടുന്ന ചെരുപ്പുണ്ട്. അപ്പോൾ ആ ഒരു ചെരുപ്പിൻ്റെ പുറത്തേക്ക് തന്നെ അവൾ കാലെടുത്ത് പൊക്കി വെച്ചു. അതിനുശേഷം നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഹിമാലയയുടെ ബേബി മോയ്സ്ചറൈസർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ചെറിയ അളവിലെടുത്തിട്ട് കാലിലെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം
സാധാരണ കുളിക്കുന്ന സമയത്ത് ബ്രഷിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് നഖമൊക്കെ വൃത്തിയാക്കി കൊടുക്കുകയാണ് ചെയ്യാറ്. പെഡിക്യൂറ് വല്ല സമയത്തൊക്കെ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ, ഇപ്പോൾ ടോട്ടൽ ഇത് രണ്ടാമത്തെ തവണയാണ് വാവയ്ക്ക് ഇത് ചെയ്യണം. നേരത്തെ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫൈനലായിട്ടുള്ള ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസിങ് അപ്ലൈ ചെയ്യുന്ന സമയത്തും നല്ലൊരു മസാജൊക്കെ നഖത്തിനും അതുപോലെ തന്നെ നമ്മുടെ കാലിനൊക്കെ, കുഞ്ഞിൻ്റെ കാലിനൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. മസാജിങ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ആ ഡെഡ് സ്കിന്നൊക്കെ മാറി, സ്കിന്നൊന്നും ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ.